എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ്. എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നത് ചിക്കൻ ബോക്സിനെ കുറിച്ചായിരുന്നു. ചിക്കൻ ബോക്സ് വൈറസ്, അതായത് വാരിസെല്ല സോസ്റ്റർ വൈറസ് കാരണം തന്നെയാണ് ഹെർപ്പിസ് സോസ്റ്ററും വരുന്നത്. അപ്പൊ എന്താണ് ചിക്കൻ ബോക്സുമായിട്ടുള്ള വ്യത്യാസം? ഒരിക്കൽ ചിക്കൻ ബോക്സിന്റെ അണുക്കൾ നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ, ചിക്കൻ ബോക്സ് വന്നു പോയാലും അത് രോഗലക്ഷണങ്ങൾ ഇല്ലാതെ പോയാലും ഈ അണുക്കൾ നമ്മുടെ ബോഡിയിൽ ഞരമ്പുകളിൽ, ചില ഞരമ്പുകളിൽ ഒളിച്ചിരിക്കും. പിന്നീട് നമ്മുടെ ബോഡിയുടെ രോഗപ്രതിരോധ ശേഷി, അതായത് ചിക്കൻ ബോക്സ് വൈറസിനെതിരെയുള്ള രോഗപ്രതിരോധം കുറയുന്ന അവസ്ഥയിൽ ആ ഞരമ്പിന്റെ ചുറ്റുപാടുള്ള സ്കിന്നിൽ രോഗലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. ഇതിനെയാണ് നമ്മുടെ ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ? ആദ്യം ഈ ഹെർപ്പിസ് സോസ്റ്റർ വരാൻ പോകുന്ന ഏരിയയിൽ നല്ല ചൊറിച്ചിലോ നീറ്റൽ, വേദന മുതലായവ അനുഭവപ്പെടാം. ചിലപ്പോൾ വേദന അതികഠിനമായിട്ട്, ഇപ്പൊ നെഞ്ചുവേദനയായിട്ടോ വയറുവേദനയായിട്ടോ ഒക്കെ തോന്നാം. അപ്പൊ അങ്ങനെ 2-3 ദിവസത്തെ പ്രാരംഭ ലക്ഷണങ്ങൾക്ക് ശേഷം ആ ഏരിയയിൽ ചുവന്ന നിറത്തിലുള്ള പാടുകൾ വരുന്നു. പിന്നീട് അത് കുമിളകളായിട്ട് മാറുന്നു. ചിക്കൻ ബോക്സ് കുമിളകൾ പോലെ തന്നെയാണ് ഇതിൻ്റെയും കുമിളകൾ ഉള്ളത്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചിക്കൻ ബോക്സ് ബോഡിയുടെ പല സ്ഥലത്തും വരുന്നു, പക്ഷേ ഹെർപ്പിസ് സോസ്റ്റ് ഒരു പ്രത്യേക ഭാഗത്ത്, ഒരു ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന, നെർവ് സപ്ലൈ ചെയ്യുന്ന ഒരു കുഞ്ഞ ഏരിയയിൽ മാത്രമാണ് ഇത് പ്രകടമാകുന്നത്. നമ്മുടെ ബോഡിനെ ഒരു സിലിണ്ടർ ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു ബാൻഡ് പോലെ, അത് ഒരു സൈഡിൽ മാത്രം, അത് മിഡ് ലൈൻ ക്രോസ് ചെയ്യാതെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് കാണുന്നത്. ബോഡിയിൽ നമ്മുടെ ട്രങ്കിൽ, നെഞ്ചിൽ, പുറം ഭാഗത്ത് അല്ലെങ്കിൽ മുഖത്ത് ഒക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. മുഖത്താണെങ്കിൽ ഒരു സൈഡ് ഓഫ് ദി ഫേസിൽ മാത്രമേ ഇത് കാണുള്ളൂ. അപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് അതികഠിനമായ വേദന ഉണ്ടാകുന്നു. ഈ കുമിളകൾ ഉള്ള സ്ഥലത്തും ഈ ഞരമ്പ്, ഈ കുമിളകളുള്ള എല്ലാ ഭാഗത്തും അതികഠിനമായ വേദന ചില ആളുകൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വശം. ഇത് പകരുമോ? ചിക്കൻ ബോക്സ് പകരുന്ന പോലെ തന്നെ കുമിളകളിൽ നിന്നുള്ള സ്രവത്തിൽ നിന്ന് ഇത് പകരാം. പക്ഷെ നമ്മുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന, ചുമയ്ക്കുമ്പോഴോ തുമ്മുന്നോ വരുന്ന ജലകണങ്ങളിൽ നിന്ന് സാധാരണഗതിയിൽ ഇത് പകരാറില്ല. അതുകൊണ്ട് തന്നെ ചിക്കൻ ബോക്സിനേക്കാൾ പകരാനുള്ള സാധ്യത ഇത് കുറവാണ്. അതുകൊണ്ട് ഈ പാടുകൾ, കുമിളകൾ മൂടി വെക്കുന്നത്, പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്നത് വഴി ഇത് പകരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ ചിക്കൻ ബോക്സ് ഇത് പകരുന്ന ആൾക്ക് ചിക്കൻ ബോക്സിന്റെ ലക്ഷണങ്ങളാണ് പ്രകടമാകുന്നത്, ഹെർപ്പിസ് സോസ്റ്ററിൻ്റെതല്ല. കാരണം നമുക്കറിയാമല്ലോ, ഓൾറെഡി ചിക്കൻ ബോക്സ് വന്ന ഒരാൾക്കാണ് ഹെർപ്പിസ് സോസ്റ്റർ വരുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിന് നമുക്ക് ചെയ്യാവുന്നത്? ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ വൈറസിനെതിരെയുള്ള ആൻറ്റി വൈറൽ ഗുളികൾ, അസൈക്ലോവിർ, അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് പല ഗുളികകളും ഉണ്ട്. അത് വളരെ ഇഫക്റ്റീവാണ്. അസുഖത്തിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ, കുമിളകൾ വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവാണ്. കോംപ്ലിക്കേഷൻ, സങ്കീർണതകളില്ലാതെ ഈ അസുഖം പെട്ടെന്ന് ഭേദമാകാൻ സഹായിക്കുന്നു. സാധാരണഗതിയിൽ 2 മുതൽ 4 ആഴ്ച വരെ ഈ പാടുകൾ നീണ്ടു നിൽക്കുന്നു. ഈ 4 ആഴ്ച കഴിഞ്ഞ് കുമിളകൾ പൊറ്റയായി കഴിഞ്ഞാൽ, കുമിളകൾ ഉണങ്ങി പൊറ്റയായി കഴിഞ്ഞാൽ ഇത് പകരുന്നില്ല. അപ്പോൾ ഈ കുമിളകളുള്ള കാലഘട്ടത്തിലാണ് ഈ അസുഖം പകരുന്നത്. അപ്പോൾ പെട്ടെന്ന് കുമിളകൾ ഉണങ്ങാൻ, പിന്നെ ബാക്കി സങ്കീർണതകൾ ഇല്ലാതിരിക്കാൻ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വഴി കഴിയും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, സെക്കൻഡറി ഇൻഫെക്ഷൻസ്, രണ്ടാമതും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അതിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് ഗുളികകളും പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ലേപനങ്ങളും, ആൻറ്റിബയോട്ടിക് ലേപനങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഈ നീറ്റല്, പുകച്ചില മുതലായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സലൈൻ കംപ്രസസ് എന്ന് പറയും, ഉപ്പുള്ള 10 ഗ്ലാസ് വെള്ളത്തിൽ 5 സ്പൂൺ ഉപ്പിട്ടിട്ട് എഴ അടുപ്പമുള്ള കോട്ടൺ തുണി വെച്ച് നമുക്ക് നനച്ചു പിടിക്കാവുന്നതാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഒരു സൂത്തനിങ് എഫക്റ്റ് കിട്ടും. പിന്നെ അതുപോലെ ചൊറിച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന്, വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന്, അങ്ങനെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിന് പ്രിവെൻഷനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു വാക്സിൻ ഉണ്ട്, ഹെർപ്പിസ് സോസ്റ്ററിൻ്റെ ഒരു വാക്സിൻ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ല, ഫോറിൻ കൺട്രീസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഹെർപ്പിസ് സോസ്റ്റർ വാക്സിൻ സീരീസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു 5 വർഷക്കാലം കഴിയുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു വരുമ്പോൾ ബൂസ്റ്റർ ഡോസും എടുക്കാറുണ്ട്. സാധാരണഗതിയിൽ പ്രായമായ ആൾക്കാർക്കാണ് ഹെർപ്പിസ് സോസ്റ്റർ വരാറ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ വളരെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾക്ക് ഈ ഇതൊരു ലൈവ് വാക്സിൻ ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇത് ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം എന്തൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ സങ്കീർണതകൾ? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പോസ്റ്റ് ഹെപ്പറ്റിക് ന്യൂറാൾജിയ. അതിൻ്റെ അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിനോട് ബന്ധപ്പെട്ട് വേദന ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക്
ഒരു മാസം ഈ പാടുകൾ മാറുന്നതോടെ വേദന മാറും. ചില ആളുകൾക്ക് രണ്ട് മൂന്ന് മാസം നീണ്ടു നിൽക്കും. ഈ വേദന മൂന്ന് മാസത്തിൽ 90 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതിനെയാണ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയുന്നത്. വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, കാരണം നല്ല അതികഠിനമായ വേദനയാണ്. സാധാരണ വേദന സംഹാരികൾ കഴിക്കുന്നത് വഴി വേദന പോകുന്നില്ല. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ചിലതരം വേദന സംഹാരികൾ ഇതിന് ഇഫക്റ്റീവ് ആണ്. ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മാറും, ചില ആളുകൾക്ക് അത് കുറേ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും. അതാണ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അസൈക്ലോവിർ ഗുളികകൾ വളരെ ഇഫക്റ്റീവ് ആണ്. അതായത് ആൻറ്റിവൈറൽ ഗുളികകൾ ആദ്യ ദിവസങ്ങളിൽ എടുക്കുന്ന ആളുകൾക്ക് ഈ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതിന് കാരണം എന്താണെന്ന് അറിയൂ, അസൈക്ലോ ഈ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയയ്ക്കുള്ള കാരണം ഈ ഞരമ്പുകളിൽ കുഞ്ഞു കുഞ്ഞ് സ്കിന്നിലെ കുഞ്ഞു കുഞ്ഞു ഞരമ്പുകൾ ഈ വൈറസിന്റെ ബാധ മൂലം കേടാവുന്നത് കൊണ്ടാണ് ഈ വേദന വരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ മരുന്നെടുക്കുകയാണെങ്കിൽ ഈ വേദന വരാനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ ഈ വൈറസ് നമ്മുടെ ബോഡിയുടെ ബാക്കിയുള്ള അവയവങ്ങളെ ബാധിക്കും. മെനിഞ്ചൈറ്റിസ്, അതായത് ബ്രെയിനിനെയോ ബ്രെയിനിന്റെ കവറിങ്ങിനെയോ ഒക്കെ ബാധിക്കാം. മെനിഞ്ചൈറ്റിസും എൻകെഫലൈറ്റിസും, പിന്നെ അതുപോലെ അതായത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, പിന്നെ നമ്മുടെ ന്യൂമോണിയ ലങ്സിനെ ബാധിക്കുന്ന ന്യൂമോണിയ, അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. റെയർ ആയിട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻ, രണ്ടാമത് ഇൻഫെക്ഷൻ വന്നാൽ അത് ബോഡിയിൽ രക്തത്തിൽ ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷനും വരാം. അപ്പൊ ഈ ഓൾറെഡി നേരത്തെ ട്രീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ്, ഈ സങ്കീർണതകൾ മിക്കവാറും ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കൂടി വരുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ പേഷ്യൻറ്റിനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഗർഭിണികൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് പോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നവജാത ശിശുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. ചിക്കൻ ബോക്സിന്റെ പോലെയുള്ള പ്രശ്നം, അതായത് ചിക്കൻ ബോക്സ് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് വന്ന കുഞ്ഞിനെ അത് ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലൊരു പ്രശ്നം ഹെർപ്പിസ് സോസ്റ്റിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗർഭിണികൾക്ക് വന്നെന്ന് വെച്ച് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ പാല് കൊടുക്കുന്ന അമ്മമാർക്ക് ഹെർപ്പിസ് സോസ്റ്റർ വന്നാൽ ഞാൻ പറഞ്ഞില്ല ഇൻഫെക്ഷൻ പകരാനുള്ള സാധ്യത കുറവാണ് ചിക്കൻ ബോക്സിനെക്കാളും. അതുകൊണ്ട് നമുക്ക് ആ പാടുകൾ വന്ന ഭാഗം കവർ ചെയ്തിട്ട് നമുക്ക് പാല് കൊടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു പ്രശ്നം, ഇതിന് പ്രധാനപ്പെട്ട വേറൊരു കോംപ്ലിക്കേഷൻ, അത് മുഖത്ത് വരുമ്പോൾ നമുക്കത് കാഴ്ചയെയും കേൾവിയെയും ഒക്കെ ബാധിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് മുഖത്ത് ഹെർപ്പിസ് സോസ്റ്റർ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു കണ്ണ് ഡോക്ടറെ കാണിക്കണം. അത് മുഖത്ത് വരുവാണെങ്കിൽ അത് കണ്ണിനെ ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കേൾവി ചെവിയുടെ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിനെയും, കണ്ണിൻ്റെ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ കണ്ണ് ഡോക്ടറെയും തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.